ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂന്ന് തരം ഓഡിയൻസിനെ പരിഗണിക്കണം. ഒന്നും അറിയാത്തൊരാൾ, നന്നായിട്ട് അറിയുന്ന ഒരാൾ, അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരാൾ. നമ്മളൊരു വീഡിയോ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഈ മൂന്ന് രീതിയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു തമ്പനിയിൽ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എന്താണ് വീഡിയോ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നും ഇതൊക്കെ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എല്ലാവർക്കും അറിയുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തോന്നും. പക്ഷേ എൻ്റെ അടുത്ത് കുറേ എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൻ്റെ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഒരുപാട് ബേസിക് കാര്യങ്ങൾ, അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്, ഒന്നും അറിയാത്ത ബേസിക് കാര്യങ്ങൾ വരെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയും എന്നുള്ള ആണെങ്കിൽ തീർച്ചയായും ഇപ്പം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക. ആൻഡ്രോയിഡ് ഫോണിൽ പ്ലേ സ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്ലേ സ്റ്റോർ ആണെങ്കിൽ ഇങ്ങനെയാണ് ഇൻ്റർഫേസ് വരിക. അപ്പോൾ ഇതിൽ നമുക്ക് നേരെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമ്മളൊരു പ്രൊഫൈൽ പിക്കിൻ്റെ ഒരു ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഓപ്ഷൻസ് വരിക. നമ്മളെ പേരും ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ഇവിടെ നമുക്ക് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതെടുക്കുക നമ്മൾ. അതെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള എല്ലാ ആപ്പുകളും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് തന്നെ നമുക്കിവിടെ കാണാം നോ ഹാംഫുൾ ആപ്സ് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് എൻ്റെ ഫോണിലുള്ള ആപ്പ് ഏതെങ്കിലും ഇപ്പോൾ ഫോണിന് ഹാംഫുൾ ആണോ എന്നാണ് പറയുന്നത്. ഈ ഫോണിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആപ്പുകൾ എൻ്റെ ഫോണിൽ ഇപ്പോൾ ഉണ്ടോ എന്നാണ് കാണിക്കുന്നത് ആദ്യം തന്നെ. ഇപ്പോൾ നിങ്ങളുടെ ഫോണിലും ഒരു നല്ല ആപ്പുകളാണ് എല്ലാം ഉള്ളതെന്നെങ്കിൽ ഇവിടെ നോ ഹാംഫുൾ ആപ്സ് ഫൗണ്ട് എന്ന് തന്നെയാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ അതിന് താഴെ നമുക്കിവിടെ കാണാം അപ്ഡേറ്റ്സ് അവൈലബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. 22 അപ്ഡേറ്റ്സ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത്ര അപ്ഡേറ്റ് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എല്ലാം കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമുക്കിവിടെ കാണാം അപ്ഡേറ്റ്സ് അവൈലബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പെൻഡിങ് ഡൗൺലോഡ്സ് എന്നുള്ളൊരു ഓപ്ഷനിലോട്ടാണ് പോകുക. നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുള്ള എല്ലാ ആപ്പുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ആപ്സ് 22 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ആ 22 ആപ്പുകളാണ് കാണിക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ അപ്ഡേറ്റ് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്കിത് ഓട്ടം ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എല്ലാം ഒരുമിച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ് ഓൾ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ആമസോൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള അപ്ലിക്കേഷൻ നമുക്ക് കാണുന്നുണ്ട് രണ്ടാമതായിട്ട്. അത് മാത്രം അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ കാണുന്ന അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഈ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആമസോൺ ഇന്ത്യ എന്നുള്ള ആപ്പ് ഇവിടെ മുകളിലോട്ട് വന്നു. ഇത് പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഇവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 13%, 24% എന്നുള്ള രീതിയിൽ ഇതിവിടെ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ ആപ്പുകളും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇത് ഒരുമിച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നേരെ അപ്ഡേറ്റ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഒരു ഭാഗത്തും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ആമസോൺ ഇന്ത്യ എന്നുള്ള ഒരു ആപ്പ് ഇവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം അത് അപ്ഡേറ്റ് ആയി ഇൻസ്റ്റാൾ ആകും, എല്ലാം ഓട്ടോമാറ്റിക് ആയി കഴിയും. അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് റിമൂവ് ആകും ചെയ്യുന്നതാണ്. ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ആപ്സ് 22 എന്നുള്ള ലിസ്റ്റ് നേരെ 21 മാറുന്നതാണ് നിങ്ങൾക്ക് കാണാം. ഒരുപാട് ആപ്പുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എൻ്റെ ഫോണിൽ അപ്ഡേഷൻ വന്നിട്ടുള്ള ആപ്പുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്, ഒരുപാട് ആപ്പ് കാണിക്കുന്നുണ്ട്. ആമസോൺ അവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ നോക്കാം ഡിജി ലോക്കർ എന്നുള്ളൊരു ആപ്പ് കാണിക്കുന്നുണ്ട്, ഫ്ലിപ്കാർട്ട് കാണിക്കുന്നുണ്ട്. എല്ലാ ആപ്പുകളും അപ്ഡേഷൻ വന്നിട്ടുള്ള എല്ലാ ആപ്പുകളും അവിടെ കാണിക്കുന്നുണ്്ട്. ഇങ്ങനെയാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നത്. പിന്നെ നമുക്കിവിടെ എല്ലാം അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ എൻ്റെ ഫോണിൽ 21 എന്നായിട്ടുണ്ട് ആ ലിസ്റ്റ് ആമസോൺ പോയപ്പം. ഇനി നമുക്ക് ഫ്ലിപ്കാർട്ട് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫ്ലിപ്കാർട്ട് അവിടെ കൊടുത്താൽ മതി. ഏതൊക്കെ അപ്ഡേറ്റ് ചെയ്യണോ അതൊക്കെ ഇങ്ങനെ കൊടുത്താൽ മതി. അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആവുന്നുണ്ട്. അവിടെ നമുക്ക് കാണാം ഓരോ ആപ്പുകൾ ഇങ്ങനെ അപ്ഡേറ്റ് ആവുന്നത്. എനിക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് ഇത് സെറ്റിംഗ്സിൽ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ ആക്കണോ ആക്കണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങൾ ചെയ്യാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇത് ഈ ഒരു ആപ്പ് എപ്പം അപ്ഡേറ്റ് അവൈലബിൾ ആണോ ആ സമയത്ത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഈ പ്രൊഫൈലിൻ്റെ ഐക്കൺ എടുക്കുക. അവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സിൽ നമുക്കിവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസസ് എന്നുള്ളൊരു ഓപ്ഷൻ രണ്ടാമത് കാണാം. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഈ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഓവർ എനി നെറ്റ്വർക്ക് കാണാം, ഓവർ വൈഫൈ ഓൺലി കാണാം, ഡോണ്ട് അപ്ഡേറ്റ് ഓട്ടോ ആപ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആവില്ല, നമ്മൾ മാനുവലായിട്ട് വന്നിങ്ങനെ ചെക്ക് ചെയ്യണം. ഇവിടെ എൻ്റെ ഡിഫോൾട്ടായിട്ടുള്ളത് ഓവർ വൈഫൈ ഓൺലിയാണ്. ഞാൻ എപ്പോൾ വൈഫൈയിൽ കണക്ട് ചെയ്യുന്നോ ആ സമയത്തായിരിക്കും എൻ്റെ അപ്ഡേറ്റുകൾ ആപ്പുകൾ ഓട്ടോ അപ്ഡേറ്റ് ആവുക. ഓവർ എനി നെറ്റ്വർക്ക് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്കിലും നിങ്ങളുടെ ഫോണിലുള്ള ആപ്പിൻ്റെ അപ്ഡേറ്റ് എപ്പോൾ വന്നോ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഓർത്തിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതുപോലെയാണ് വരുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ഓൾ സെറ്റ് ബൈ അരുണിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.